ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയാത്മീയതയുടെ 247-ാമത്തെ സെഷനാണല്ലോ ഇത്. 7-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 21-ാമത്തെ വിചിന്തനവും, ഹാലലൂയ ഹാലലൂയ, 7-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 4-ാം അധ്യായങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളിൽ പരിഗണനാർഹമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃതങ്ങളുടെ മാനദണ്ഡം കൊണ്ടാണ് അത് നിർണയിക്കേണ്ടത്. സുഹൃതങ്ങളുടെ മാനദണ്ഡം നമ്മൾ നേരത്തെയും ആവർത്തിച്ച് ഈ വിചിന്തനത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളിലുള്ള വരങ്ങളല്ല, ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞ് എല്ലാത്തേഞ്ചും കാണുന്നതായ 9 കാര്യങ്ങൾ, ആ ഫലങ്ങളെല്ലാം പുണ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്നേഹം, സമാധാനം, ആനന്ദം, നന്മ, ദയ, സൗമ്യത, അല്പസമയങ്ങളെല്ലാം. അപ്പോൾ അതുമായിട്ട് ചേർന്ന് വരുന്നതാണ് സുഹൃതങ്ങൾ, നമ്മുടെ തന്നെ ഇതിന് പുണ്യങ്ങൾ. അതല്ലാതെ മറുവശത്ത് പെട്ടെന്ന് ആത്മീയതയുടെ അടയാളമായിട്ട് പലപ്പോഴും പരിഗണിക്കപ്പെട്ടു പോകുന്ന വരങ്ങളാണ്. പലതരത്തിലുള്ള വരങ്ങൾ, സിദ്ധികൾ, അത്ഭുതപ്രവർത്തനം, ദർശനപരം, കൗൺസിലിംഗ്, വചനപ്രഘോഷണം, അങ്ങനെയുള്ള വരങ്ങൾ ഒരു വ്യക്തിക്കാണും വ്യക്തി കാണുമ്പോൾ വ്യക്തി ആത്മീയത വളർന്നാണെന്ന തെറ്റിദ്ധാരണ വരാറുണ്ട്. അതല്ല ഫലങ്ങളെന്ന് പറയുന്ന പുണ്യങ്ങളുടെ മേഖലയാണ് ശ്രദ്ധിക്കേണ്ടത്. അതാമത്തെ പറയുകയാണ്, പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ, ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളിൽ പരിഗണനാർഹമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃതങ്ങളുടെ മാനദണ്ഡം കൂടെ നിർണ്ണയിക്കേണ്ടത്. എന്നിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ ഏകാന്തതയിൽ ധ്യാനതരതയായിരുന്ന അനേകം സ്നേഹപ്രകരണങ്ങൾ ചെയ്യുകയും സേവനപരമായ നിരവധി ധീരകൃത്യങ്ങൾ കർത്താവിന് വേണ്ടി നിർവഹിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ശേഷം വെളിക്ക് വന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം നേരിടുമ്പോൾ മേൽപ്പറഞ്ഞ നിശ്ചയത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നെങ്കിൽ അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥന ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇതിൻ്റെ പരാമർശന വിഷയം നമുക്കറിയാം. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ അനേക സമയം, മണിക്കൂറുകൾ ഇങ്ങനെ ഏകാന്തതയിൽ ദൈവസന്നിധി ചെലവഴിക്കുകയാണ്. അതതിൽ തന്നെ ഒരു നേട്ടമാണ്, ഒരു കരുത്താണ്, അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൂടെയാണ് ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് ദൈവത്തോട് സ്നേഹപ്രകരണം പറയുന്നു, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന ഒരുപാട് നന്മപ്രവൃത്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു, അങ്ങനെ എല്ലാം പ്രാർത്ഥനയും സമയം ചെലവഴിച്ചിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് നന്മ ചെയ്യാനും പുണ്യം ചെയ്യാനുമുള്ള അവസരം വരുമ്പം അതൊന്നും ചെയ്യുന്നില്ല, പകരം ഘടകവിരുദ്ധമായിട്ട് എതിരോട് ചെയ്തു പോവുകയാണ്. ശാന്തതയില്ല, സൗമ്യതയില്ല, സ്നേഹമില്ല, നന്മയില്ല, അങ്ങനെയൊക്കെ പെരുമാറിപ്പോകുന്നു, എതിരോടായി പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് ശരിയല്ലായിരിക്കാം. പെട്ടെന്ന് അമൃതസ്വരം തിരുത്ത് പറയുകയാണ്, വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആദ്യം അങ്ങനെ പറഞ്ഞ അത്ര ശരിയല്ല. കാരണം ദൈവവുമായി സംസർഗം ചെയ്യുന്നവർക്കൊക്കെയും അതിൽ നിന്ന് വളരെ പ്രയോജനം സിദ്ധിക്കാതിരിക്കുകയില്ല. ദൈവത്തോടുള്ള സംസർഗമാണല്ലോ അത്രയും സമയം ഏകാന്തി തനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്. അപ്പം അതിൽ തന്നെ ഒരു ഫലമുണ്ട്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാലും കുറച്ച് ഗുണം കണ്ടു. നല്ല പ്രതിജ്ഞകൾ ചെയ്ത ശേഷം അവ നിറവേറ്റുവാൻ നമുക്ക് തീരെ ശേഷിയില്ലാത്തപ്പോൾ കർത്താവ് തന്നെ ചില അവസരങ്ങൾ നമ്മെ ശക്തിപ്പെടുത്താറുമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അടുത്തിൽ നല്ല പ്രതിജ്ഞകൾ അങ്ങനെ ചെയ്ത് ഒരു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് ശേഷി ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ തമ്പുരാൻ ശക്തിപ്പെടുത്തൽ പ്രത്യേക അനുഭവം കിട്ടാറുണ്ട്, അത്രയും നേരം കർത്താവിടെ ഇരുന്നായതുകൊണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ പക്ഷത്തു നിന്ന് കൂടി കുറച്ച് വ്യയം ആവശ്യമായിരിക്കുന്നു എന്ന് മാത്രം. അപ്പം പക്ഷെ നമ്മുടെ ഭാഗത്ത് പരിശ്രമം വേണം. നമ്മൾ വെറുതെ പ്രാർത്ഥനയിൽ, ധ്യാന അവസരത്തിൽ, പള്ളിയിലായിരിക്കുമ്പോൾ ഒത്തിരി സ്നേഹം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പരിശ്രമവും ആഗ്രഹവും ശ്രദ്ധയും ഒന്നും ബലപ്രയോഗം നമ്മുടെ തന്നെയുള്ള ഒന്നും ഇല്ലാതെ വെറുതെ ഒരു പരിശ്രമം ഇല്ലാതെ നടന്നിട്ട് കർത്താവ് ഇടപെട്ട് എന്നെ കൊണ്ട് പുണ്യം ചെയ്യിക്കട്ടെ എന്ന് പറഞ്ഞ് അത് അത്ര ഭംഗിയല്ലതാണ്. അപ്പം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും അങ്ങേവശം ഇങ്ങേവശം വ്യക്തിയോട് പറഞ്ഞു പോവുകയാണ്. ഒരാത്മാവ് വളരെ ഭീരുവാണെന്ന് കാണുമ്പോൾ അവളുടെ സമ്മതം കൂടാതെ തന്നെയും കർത്താവ് ഒരു വലിയ കുരിശ് അവിടെ മേൽ ചുമത്തിയെന്ന് വരാം. ഭീരുത്വം മാറ്റാൻ വേണ്ടി കർത്താവ് തന്നെ അവലംബിക്കുന്ന ഒരു മാർഗമാണ് സഹനം കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ അവളുടെ അനുവാദം കൂടാതെ തന്നെ, സമ്മതം കൂടാതെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സഹനത്തിൻ്റെ അനുഭവം അങ്ങനത്തെ ഒരു ആത്മാവ് കൊടുത്തു വരും. ഒത്തിരി ഭീരുത്വം കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ഭീരുത്വം എന്ന് പറയുന്നത്, പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുത്തിരുന്നതുകൊണ്ട് വലിയ വീര പുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും
വീര പ്രവൃത്തികളെക്കുറിച്ചെല്ലാം ഉറപ്പ് കൊടുക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന് ലോകത്തിലായിരിക്കുമ്പോൾ മക്കളുടെ മുമ്പിലായിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് തയ്യാറാകുന്നുമില്ല, പറ്റുന്നുമില്ല, ഭീരുമായിട്ട് മാറിപ്പോവുകയാണ്. അങ്ങനെ പിന്നെയും പിന്നെയും കാണുമ്പോൾ ചിലപ്പോൾ തമ്പുരാൻ തന്നെ അവർക്ക് ധൈര്യപ്പെടുത്താൻ വേണ്ടി, ശക്തി കൊടുക്കാൻ വേണ്ടി, വീരത്തെ മറികടക്കാൻ വേണ്ടി ചിലപ്പോൾ ചില കുരിശ് അനുഭവങ്ങൾ, സഹന അനുഭവങ്ങൾ ചുമത്തി എന്ന് വരാം. അവൾക്ക് അതുകൊണ്ട് വളരെ ഗുണമുണ്ടാകും. കുരിശായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക, സഹനമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുവഴിയായിട്ട് പിന്നീട് അവൾക്ക് ഗുണമുണ്ടാകും. നമ്മൾ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് മനസ്സിലെടുത്ത് ഉദാഹരണം പറഞ്ഞ ഈ കാളയന്മാരെ വണ്ടിക്ക് കാളകളെ ഒരു വണ്ടി വലിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കാളയുടെ ഈ ചന്തിയിലിങ്ങനെ രണ്ട് മൂന്ന് അടയാളം ഇങ്ങനെ വടി കൊണ്ട് വരച്ച പോലെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അത് ഇങ്ങനെ കമ്പി വഴിപ്പിച്ചിട്ട് ഇങ്ങനെ ചന്തിക്ക് വെച്ച് പുള്ളിക്കുന്നതെന്ന് മറ്റേ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് ഈ കാളയിലെ പേടികൾ മാറ്റാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പൊള്ളലിൻ്റെ അനുഭവത്തിലൂടെ ഈ കാളയെ കൊണ്ടുപോയിച്ചിട്ട് അതുവഴി മറ്റ് എല്ലാ അവസരങ്ങളിലും കരുത്തോടെ നീങ്ങാനുള്ള ശേഷിയിലേക്ക് കാളയെ പൊക്കി ഉയർത്തിയെടുക്കുന്നു എന്നായിരിക്കും എൻ്റെ സൂചന. എന്ന് പറഞ്ഞ പോലെ ചില സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റ് ചില മേഖലകളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് കിട്ടും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടി എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ ഇവിടെ പ്രസക്തമായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ കുരിശ് അവൾ ചുമത്തിയെന്ന് പറയാം. അവൾക്ക് അതുകൊണ്ട് വലിയ വളരെ ഗുണമുണ്ടാകും. അതിൻ്റെ രഹസ്യം പിന്നീട് മനസ്സിലാകുമ്പോൾ അവൾ ധൈര്യം അവലംബിക്കുകയും കൂടുതൽ ഉദാരമായ കർത്താവിന് ആത്മാർപ്പണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അപ്പോൾ മനസ്സിലാവുകയല്ല എൻ്റെ രഹസ്യം എന്താണെന്നുള്ളത്, പക്ഷെ പിന്നീട് മനസ്സിലാകും അതെനിക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, അവൾ കൂടുതൽ ധൈര്യമെടുക്കും, കൂടുതൽ ധൈര്യത്തോടെ കർത്താവിന് സ്വയം സമർപ്പിക്കുകയും ആത്മാർപ്പണം ചെയ്യുകയും ചെയ്യും. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കുമ്പോൾ സിദ്ധിക്കുന്ന മികച്ച പ്രയോജനത്തോടെ താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്ന് മോളിൽ ഞാൻ പറഞ്ഞത്. വീണ്ടും അമദ്രസ്യ ആ ഒരു കമന്റിനെ കുറിച്ച് ഒന്നര പറയുകയാണ്, വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്നുള്ളത്. അതേപറ്റി ഒന്നര കമന്റ് പറയുകയാണ്. അതിൻ്റെ പറയാൻ കാരണം, കർത്താവിൻ്റെ അടുത്തിരുന്നതുകൊണ്ട് കർത്താവേ കർത്താവേ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വരും അതോട് പൊരുത്തമില്ലാത്തതിന് പെരുമാറിപ്പോയ ഒരു ഗുണമില്ലല്ലോ. അതാണ് അമദ്രസ്യ ഉദ്ദേശിച്ചത്. പത്രദിവസം ഈശ്വര അടുത്തിരുന്നപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൽ പറഞ്ഞു, എനിക്ക് വേണ്ടി മരിക്കാൻ തന്നെ, കരകത്തിൽ പോലും മരിക്കാൻ തന്നെ തയ്യാറാണ്, പക്ഷെ പുറത്ത് വെപ്പ് നടന്നില്ല. അപ്പം അങ്ങനെ പറച്ചിൽ കൊണ്ട് മാത്രം വരുന്നത് പുണ്യം അല്ല സ്നേഹം വലിയ ഗുണമില്ലാത്തതാണല്ലോ, ഗുണം ചെയ്യുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞ് നമ്മൾ വീണ്ടും വിശദീകരിക്കുകയാണ്. എല്ലാം ഒന്നിച്ച് നിർവഹിക്കാൻ താണിയില്ലാത്തവർക്ക് സാവധാനത്തിൽ അത് സാധിക്കാം. ആഗ്രഹിക്കുന്നവരെല്ലാം ചെയ്യാനായിട്ട് പറ്റുകയില്ലായിരിക്കും, പക്ഷെ അത് സാവധാനത്തിൽ നേടാൻ പറ്റും. പ്രാർത്ഥനയിൽ നിന്ന് ഫലം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നിഷ്ടത്തെ അടക്കി ജയിക്കാൻ യത്നിക്കണം. ഇത് അമദ്രസ്യ വീണ്ടും വീണ്ടും ആദ്യമുതലേ പറയുന്ന കാര്യമാണ്. അമദ്രസ്യ മാത്രമല്ല ഈശോയും പറയുന്നത് നമുക്കറിയാം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ഉപേക്ഷിച്ച്, സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിച്ച്, നമ്മൾ കണ്ടിട്ടുണ്ട് പരിശുദ്ധി അമ്മ സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ചാണ് കർത്താവ് അങ്ങനെ ദാസി എന്ന് പറയുന്നത്. യേശുപിതാവ് തന്നെയാണ് സ്വന്തം ഇഷ്ടം പ്ലാന് അവിടെ കന്യക ഗർഭിണിയായ യുവതിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ അത് മാറ്റിവെച്ചിട്ട് അവളെ സ്വീകരിക്കുന്നു. ഈശോ തന്നെയാണ് എൻ്റെ ഇഷ്ടം അങ്ങേ ഇഷ്ടം നിറവേറ്റെന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത് അടിസ്ഥാനപരമായ ആത്മീയ പാഠമാണ്, അടിത്തറയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് വലിയ ഫലം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ആദ്യം ചെയ്യേണ്ടത് തന്നിഷ്ടത്തെ അടക്കി ജയിക്കാൻ യത്നിക്കണം, പരിശ്രമിക്കണം. അത്ര എളുപ്പമല്ല, അത് സ്വയം നിഗ്രഹമാണ്. സ്വയം നിഗ്രഹം, സ്വയം കൊല്ലുകയാണ്. സ്വയം കൊല്ലാൻ, കൊല്ലുക എന്ന് പറയുന്നത് മരിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. മരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോഴിയെ കൊല്ലാൻ പിടിച്ചു കഴിഞ്ഞാൽ കോഴി എന്തുമാത്രം ബഹളം വെക്കും. ഏതൊരു മൃഗത്തെയും ഇങ്ങനെ നമ്മൾ കശാപ്പ് ചെയ്യുന്നവരുടെ കരുത്തിരുമ്പോൾ എന്തോ ഒരു ബഹളവും കാണിച്ചാണ്. കാരണം ജീവന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ തന്നെ ഹനിക്കുക എന്ന് പറയുന്നത് അത് വലിയ വേദനയുള്ളതാണ്, ബുദ്ധിമുട്ടുള്ള പോരാട്ടം, ആവശ്യപ്പെടുന്ന കാര്യമാണ്, യത്നിക്കണം. എന്നിട്ട് പറയണം, നമ്മുടെ ചെറിയ മഠങ്ങൾക്കുള്ളിൽ അതിനു പറ്റിയ അവസരം ധാരാളം ലഭിക്കും. തന്നെ തന്നെ ജയിക്കാൻ, സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കാൻ നമ്മുടെ ചെറിയ മഠങ്ങൾക്കുള്ളിൽ ധാരാളം അവസരങ്ങൾ കിട്ടും. ഇത് മഠങ്ങൾക്കുള്ളിൽ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും കുടുംബങ്ങളിലും അനുദിന പെരുമാറ്റങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും അയൽ ബന്ധങ്ങളിലും ശുശ്രൂഷ മേഖലകളിലും എല്ലാം നമ്മുടെ ഇഷ്ടത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ അനുദിനം നിരന്തരം എണ്ണോണം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അമദ്രസ്യ പറയുകയാണ്, നമ്മുടെ മഠങ്ങളിൽ കിട്ടുന്നുണ്ട്, ചെറിയ മഠങ്ങളിൽ പോലും. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവസരങ്ങൾ ബോധപൂർവം കണ്ടെത്തി
അത് അറിഞ്ഞ് ഉപയോഗിച്ച് നമ്മൾ തന്നെ സമ്പൂർണമായിട്ട് ആത്മീയ സമർപ്പണത്തിനായിട്ട് കീഴ്പ്പെടുത്തിയെടുക്കണം. അഹം തീരുമ്പോഴാണ് ദൈവം നിറയുന്നത്. അവൻ പറഞ്ഞില്ലേ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഞാൻ കുറയുന്നത് അനുസരിച്ച് അവിടത്തേക്ക് എന്നെ നിറയാനായിട്ട് പറ്റുകയുള്ളൂ. എട്ടാമത്തെ ഖണ്ഡിക, വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സംഗതിയാണിത്. വീണ്ടും വേറൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന് തന്നെ വിശദീകരണമാണ്. അതായത് സ്വയം ഉപേക്ഷിക്കുക, തന്നിഷ്ടത്തെ അവഗണിക്കുക, വളരെ ശ്രദ്ധ പതിക്കേണ്ട ഒരു സംഗതിയാണിത്. എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും അധികമാകുമെന്ന് തോന്നുന്നില്ല ഈ കാര്യം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയായിട്ട് അമ്മ ചൂണ്ടിക്കാണിക്കുകയാണ്, ക്രൂശിത രൂപത്തിന്മേൽ ദൃഷ്ടി ഉറപ്പിക്കുക, മറ്റ് സമസ്തവും നിസ്സാരമെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പം നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ തന്നെ ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല, തന്നിഷ്ടം മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പ്രതിവിധി രമദർശ വരുന്ന ക്രൂശിത രൂപത്തിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിക്കുക. ഈശോയുടെ ക്രൂശിത രൂപം മൊത്തം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് ക്രൂശിതരെ നോക്കണം, ഈശോയുടെ മനുഷ്യ ജീവിതത്തേക്ക് നോക്കണം, അതിൻ്റെ കേന്ദ്ര അനുഭവമായ കുരിശു മരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ ഉപേക്ഷിക്കാനുള്ള മടുപ്പിനെ മറികടക്കാൻ വരും. കാരണം എന്താ, അവിടെ ഈശോ കുരിശിൽ കിടക്കുന്നത് പിതാവേ പറ്റുമെങ്കിൽ പാനപാത്രം ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് പറയും, എൻ്റെ ഇഷ്ടം അല്ല, അങ്ങയുടെ ഇഷ്ടം നേരെ പറയാൻ മതി, അങ്ങയുടെ ഇഷ്ടം നേരെ പറയാൻ മതി. സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തെ അതിനെ വിട്ടുകൊടുത്തതിൻ്റെ ഉദാത്ത മാതൃകയാണ് കുരിശിൽ ശൂന്യനാക്കുന്ന ഈശോ. അപ്പോൾ കുരിശുരൂപം, ഒരു കുരിശുരൂപം നമ്മുടെ എല്ലാവരുടെയും മുറികൾ വേണം, നമ്മുടെ വ്യക്തിപര ഉപയോഗത്തിന് വേണം. ആ കുരിശുരൂപം നോക്കി നമ്മൾ ധ്യാനിക്കണം, സമയം ചെലവഴിക്കണം. ക്രൂശിക്കപ്പെട്ട ഈശോ ആ ബലി ശൂന്യമാക്കൽ, തന്നെ തന്നെ ശൂന്യനാക്കി. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ മടുപ്പ് വരുമ്പം, ബലം പ്രയോഗിക്കേണ്ടി വരുമ്പം, ഇഷ്ടങ്ങൾ വരുമ്പം, ഇങ്ങനെ നോക്കിയാൽ നമുക്കതിന് വലിയ കരുത്ത് കിട്ടുമെന്ന് അമദർശയോട് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവരണീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യസഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.